നമസ്കാരം. റോഷാക്ക് അതൊരു പുതിയ സംഭവമാണല്ലോ. ഹേയ് അല്ല, ഹോം സിനിമയിൽ ഒലിവർ ട്വിസ്റ്റ് കൗൺസിലിംഗിനായി ഡോക്ടർ ഫ്രാങ്ക്ലിൻ്റെ അടുക്കൽ ആദ്യമായി ചെല്ലുമ്പോൾ ഒരു പേപ്പർ പൂരിപ്പിക്കാനായി കൊടുക്കുന്നത് ഓർമ്മയില്ലേ? അതിൽ കുറേ ചിത്രങ്ങളും മറ്റുമായിരുന്നു. അതിൽ എന്ത് കാണുന്നു, എന്താണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പൂരിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ആ പേപ്പറിൻ്റെ മൂന്നാമത്തെ ഗ്രൂപ്പ് ചിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയോ ഷേപ്പിൽ വശങ്ങൾ ഒരേപോലെയുള്ള ചില മഷിച്ചായ ചിത്രങ്ങൾ. അതിൽ അയാൾ എന്ത് കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ലക്ഷ്യം. അതാണ് റോഷാക്ക് ടെസ്റ്റ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായി സിമ്പിളായി പറയാം. സംഭവം അതുക്കും മേലെയാണ്. എന്താണ് ഈ റോഷാക്ക്? റോഷാക്ക് ടെസ്റ്റ് ഒരു തന്ത്രപരമായ സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. ഒരു പേപ്പറിൽ മഷി ഒഴിച്ച് നടുവേ മടക്കി നിവർത്തുമ്പോൾ രണ്ട് വശവും ഏതാണ്ട് ഒരുപോലെ തെളിയുന്ന കൃത്യതയില്ലാത്ത ചിത്രം കാണിച്ച് മുന്നിലുള്ളയാൾ അതിൽ എന്ത് കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ധാരണകൾ രേഖപ്പെടുത്തുകയും തുടർന്ന് മനഃശാസ്ത്രപരമായ വ്യാഖ്യാനമോ അല്ലെങ്കിൽ സങ്കീർണമായ അൽഗോരിതങ്ങളോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉപയോഗിച്ചോ അയാളെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റോഷാക്ക്. ചില മനഃശാസ്ത്രജ്ഞർ ആണ് സാധാരണയായി ഒരു വ്യക്തിയുടെ വ്യക്തിത്വ സവിശേഷതകളും വൈകാരിക പ്രവർത്തനവും പരിശോധിക്കാൻ ഈ പരിശോധന ഉപയോഗിക്കുന്നത്. അന്തർലീനമായ ചിന്താ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് രോഗികൾ അവരുടെ ചിന്താ പ്രക്രിയകൾ തുറന്നു വിവരിക്കാൻ മടിക്കുന്ന സന്ദർഭങ്ങളിൽ. കൂടാതെ വ്യക്തികളുടെ രോഗാതുരിതമോ രോഗദുരിതമല്ലാത്തതോ ആയ വ്യക്തിത്വം മനസ്സിലാക്കാൻ പേഴ്സണാലിറ്റി ടെസ്റ്റായും ഈ ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ടത്രേ. ഇതെന്താ, അതിനിങ്ങനെ ഒരു പേര്? 1921 സ്വിസ് സൈക്കോളജിസ്റ്റ് ആയിരുന്ന ഹെർമൻ റോഷാക്ക് ആണ് ഈ പരിപാടി കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലായി ഈ ടെസ്റ്റിൻ്റെ പേരും. റോഷാക്ക് ടെസ്റ്റ് പിറ്റേ വർഷം 1922 അദ്ദേഹം മരിക്കുകയും ചെയ്തു. തുടർന്ന് 1960s ഈ ഒരു രീതി ഏറ്റവും വ്യാപകമായി ഉപയോഗിച്ചതായി പറയപ്പെടുന്നത്. മുകളിൽ പറഞ്ഞതുപോലെയുള്ള ചിത്രങ്ങൾ കാണിച്ച് നിരീക്ഷകൻ്റെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അർത്ഥവത്തായ വസ്തുക്കൾ, ആകൃതികൾ അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങൾ, ഏറ്റവും സാധാരണമായ മുഖങ്ങൾ അല്ലെങ്കിൽ മറ്റു രൂപങ്ങളുടെ എന്തെങ്കിലും പാറ്റേൺ എന്നിവ മനസ്സിലാക്കുന്നതിലൂടെ അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സ്വയം അയാൾക്ക് പറയാൻ പോലും ആവാത്ത കാര്യങ്ങൾ വരെ മനസ്സിലാക്കിയെടുക്കാനും ഇതിലൂടെ കഴിയുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി മമ്മൂക്കയുടെ റോഷാക്കിൻ്റെ പോസ്റ്ററിലേക്ക് വരാം. കസേരയിലിരിക്കുന്ന നായകൻ്റെ പുറകിൽ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു റോഷാക്ക് മഷിചിത്രം കാണാം. അതുകൂടാതെ ടൈറ്റിലിൽ ഒ എന്ന അക്ഷരത്തിലും ഒരു മഷിചിത്രം കാണാം. ഇനിയുമുണ്ട് നായകൻ്റെ മുഖം മറച്ചിരിക്കുന്ന സ്റ്റൈൽ. 1986 DC Comics പുറത്തിറക്കിയ വാച്ച്മാൻ എന്ന കാർട്ടൂൺ പരമ്പരയിലെ വാച്ച്മാൻ്റെ 6 പ്രധാന വേഷങ്ങളിൽ ഒന്നായിരുന്നു റോഷാക്ക് എന്ന കഥാപാത്രത്തെ ചെറിയ രീതിയിൽ ഓർമ്മിപ്പിക്കുന്നതാണ്. ബാക്കി കഥയറിയാൻ സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ടത്വമയി ന്യൂസ്.